നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു മത്സരം സമനിലയിൽ അവസാനിക്കുന്നു. താരങ്ങളും കോച്ചുമാരും തമ്മിൽ, എതിർ ടീമിൻ്റെ കോച്ചുമാരും താരങ്ങളും ഒക്കെ തമ്മിൽ ചെറിയ കശപിശകൾ ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ പലപ്പോഴും അങ്ങനെ മത്സരശേഷം ചില സംഭവങ്ങളൊക്കെ കാണാറുണ്ട്. എന്നാൽ ഇതിലേക്ക് ഇടപെടാൻ വേണ്ടി ആരാധകർ കൂടി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു, പ്രശ്നം വഷളാകുന്നു. അത് നിയന്ത്രിക്കാനായി രണ്ട് പോലീസ് ഓഫീസർമാർ ശ്രമിക്കുന്നു, അവിടെ കാര്യങ്ങൾ തീരുന്നില്ല. വീണ്ടും ആരാധകർ വരുന്നത് കണ്ട് മൂന്നാമത്തെ പോലീസ് ഓഫീസർ വന്ന് വെടിയുതിർക്കുന്നു. അദ്ദേഹം തൻ്റെ തോക്ക് എടുത്ത് ആകാശത്തേക്ക് വെടിവെക്കുന്നു. അങ്ങനെ പോലീസ് ഓഫീസർമാർ വെടിവെച്ച് ആളുകളെ ശാന്തരാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രംഗം കളിക്കളത്തിൽ ഉണ്ടായാൽ എന്തായിരിക്കും നമുക്ക് തോന്നുക? കഴിഞ്ഞ ദിവസം പോർച്ചുഗലിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു കാഴ്ച നമ്മൾ കണ്ടിരിക്കുന്നത്. പോർച്ചുഗീസ് ഫുട്ബോളിലെ ഒരു റീജിയണൽ ഫുട്ബോൾ മാച്ചിലാണ് രണ്ട് ടീമുകൾ, അതായത് ഒളിമ്പിക്കോ ഡോ മൊഞ്ചിറ്റോയും വിക്ടോറിയ സെറ്റ്യൂബൽ ബിയും തമ്മിലുള്ള മത്സരമാണ്. മത്സരം ഗോൾരഹിത സമനിലയായിരുന്നു. മത്സരശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. കോച്ചുമാരും കളിക്കാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ചെറിയ കശപിശ. ഉടനെ ആരാധകർ കളിക്കളത്തിലേക്ക് വരുന്നു, പോലീസ് ഓഫീസേഴ്സ് ഇടപെടുന്നു, നിയന്ത്രിക്കാൻ വേണ്ടി ആകാശത്തേക്ക് വെടിയുതിർക്കുന്നു. കളിക്കളത്തിൽ വെടിയൊച്ച മുഴങ്ങുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. വീഡിയോ നമുക്ക് ഇതിൽ പ്ലേ ചെയ്യിക്കാൻ കഴിയില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നേക്കാം. അതുകൊണ്ട് നമ്മൾ ആ ഒരു വീഡിയോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പ്ലേ ചെയ്താൽ നിങ്ങൾക്ക് ആ സംഭവം കാണാൻ കഴിയുന്നതാണ്. എന്തായാലും ഇത് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള രൂപത്തിലേക്ക് പിന്നീട് മാറി. പോലീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും കളിക്കളത്തിൽ ഒരു അഗ്രഷൻ ഉണ്ടായി, അതിലേക്ക് മറ്റ് ആളുകൾ കൂടി ചേർന്നപ്പോൾ പോലീസ് ഓഫീസർമാർ അത് നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ സെക്യൂരിറ്റിയുടെ ഒരു ഭാഗമായിട്ടാണ്, ആ ഒരു അഗ്രഷൻ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് പോലീസിന് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്നത് എന്നാണ് പോലീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത്. ആർക്കും ഒരു ഡാമേജും ഒന്നും ഉണ്ടായിട്ടില്ല, ഇഞ്ചുറിയോ ഡാമേജോ ഉണ്ടായിട്ടില്ല എന്ന് പോലീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു. അതേസമയം രണ്ട് കോച്ചുമാർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത്. ഒരു കോച്ച്, അതായത് സെറ്റ്യൂബലിൻ്റെ കോച്ച് പറയുന്നത്, അദ്ദേഹം പൗലോ മാർട്ടിൻസ് സെറ്റ്യൂബലിൻ്റെ കോച്ചാണ്, അദ്ദേഹം പറയുന്നത് പോലീസ് അവിടെ ഇടപെട്ട് ആകാശത്തേക്ക് വെടിവെച്ചില്ലായിരുന്നെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളായി മാറുമായിരുന്നു. ഒരു പക്ഷേ ആ വെടിവെപ്പ് കൊണ്ട് കൂടുതൽ ആരാധകർ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് തടയാൻ കഴിഞ്ഞു എന്നാണ്. അതേസമയം ഒളിമ്പിക്കോ ഡോ മൊഞ്ചിറ്റോയുടെ കോച്ച് വ്യത്യസ്തമായ രൂപത്തിലാണ് അഭിപ്രായം പറയുന്നത്. മാർക്കോ ബിച്ചോ ആണ് അവരുടെ പരിശീലകൻ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ കളി അവസാനിക്കുമ്പോൾ ഇരു ടീമിലെ താരങ്ങളും തമ്മിലൊക്കെ ഇമോഷണൽ ആയിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ പ്ലെയേഴ്സും കോച്ചുമാരും ഒക്കെ അതിൽ ഇടപെടുകയും ചെയ്യും. പക്ഷേ അവിടെ കാര്യങ്ങൾ കൈവിട്ടുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോയത് പോലീസാണ്. ഇവിടെയുള്ളൊരു ചോദ്യം, ഇങ്ങനെയുള്ള എത്ര സിറ്റുവേഷൻസ് നമ്മൾ കളിക്കളത്തിൽ കണ്ടിട്ടുണ്ട്, ഇതിനേക്കാൾ വലിയ അടികളും നമ്മൾ കളിക്കളത്തിൽ കണ്ടിട്ടുണ്ട്, എന്നിട്ട് പോലീസ് കളിക്കളത്തിലേക്ക് ഇറങ്ങി 10 റൗണ്ട് വെടിവെക്കുന്നത് വേറെ എവിടെയാണ് കണ്ടിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. എന്തായാലും ഇൻവെസ്റ്റിഗേഷൻ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോളിലെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.